നമസ്കാരം. മനുഷ്യ ശരീരത്തിൽ പല ബാഹ്യ വസ്തുക്കളും കടന്നു ചെല്ലാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ കാണുന്നതൊക്കെ എടുത്ത് വായിൽ വെക്കുമ്പോൾ അത് വിഴുങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾക്കൊക്കെ പലപ്പോഴായി അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ യുവാവിൻ്റെ മൂത്രാശയത്തിൽ കുടുങ്ങിയ മൊബൈൽ ഫോൺ ചാർജർ ഡോക്ടർമാർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരിക്കുന്നെന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് അസമിലാണ്. ഇവിടെ യുവാവിൻ്റെ മൂത്രാശയത്തിൽ കുടുങ്ങിയ മൊബൈൽ ഫോൺ ചാർജർ ഡോക്ടർമാർ ശസ്ത്രക്രിയയിൽ കൂടി നീക്കുകയായിരുന്നു. 30 വയസ്സുകാരനായ യുവാവ് വയറ്റിൽ ചാർജർ പോയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സർജനെ സമീപിച്ചത്. ഹെഡ്ഫോണിൻ്റെ കേബിൾ അറിയാതെ വയറ്റിൽ പോയതായി പരാതിപ്പെട്ട യുവാവ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമീപിച്ചതായി സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ വല്ലിയൂൾ ഇസ്ലാം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ എക്സ്റേ പരിശോധന നടത്തിയപ്പോഴാണ് യുവാവിൻ്റെ മൂത്രാശയത്തിൽ മൊബൈൽ ചാർജറിൻ്റെ കേബിൾ കണ്ടെത്തിയത്. യുവാവ് മൊബൈൽ ഫോണിൻ്റെ ഈ കേബിൾ അകത്തേക്ക് കയറ്റിയത് ജനനേന്ദ്രിയം വഴിയാണെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. ഇത് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തതായും യുവാവ് സുഖപ്പെടുന്നതായും ഡോക്ടർമാർ അറിയിച്ചു കഴിഞ്ഞു. സമൂഹ മാധ്യമം വഴിയാണ് ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഡോക്ടറുടെ പ്രതികരണം ഇങ്ങനെയാണ്. ശസ്ത്രക്രിയയിലെ ആശ്ചര്യങ്ങൾ, 25 വർഷത്തെ ശസ്ത്രക്രിയ രംഗത്തെ ചികിത്സയിൽ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. യാദൃശ്ചികമായി ഹെഡ്ഫോൺ ഉള്ളിൽ പോയതിനാൽ അടിവയർ വേദനിക്കുന്നതെന്ന പരാതിയുമായാണ് യുവാവ് എന്നെ സമീപിച്ചത്. എന്നാൽ പരിശോധിച്ചപ്പോൾ മൂത്രാശയത്തിൽ മൊബൈൽ ഫോൺ ചാർജറിന്റെ കോഡാണ് കണ്ടെത്തിയത്. ഇയാളുടെ മാനസിക നില ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു, രോഗി സുഖപ്പെടുന്നുമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാം നടക്കും. തീർച്ചയായും ലൈംഗിക സുഖം ലഭിക്കുന്നതിനായി ജനനേന്ദ്രിയത്തിൽ ഇയാൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ കയറ്റിയിരുന്നെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം യുവാവിൻ്റെ പേര് വിവരങ്ങൾ ഡോക്ടറോ ആശുപത്രി അധികൃതരോ പുറത്തുവിട്ടിട്ടുമില്ല. ഗുവാഹത്തിയിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാക്കിയതിനാലാണ് സ്വകാര്യ ആശുപത്രിയിൽ യുവാവ് ശസ്ത്രക്രിയയ്ക്കായി എത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വാർത്ത വന്നിരുന്നു. അതികഠിനമായ വേദനയുമായി എത്തിയ യുവാവിൻ്റെ വയറിനുള്ളിൽ നിന്ന് നീക്കിയത് ഒരു മദ്യക്കുപ്പിയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മദ്യലഹരിയിൽ യുവാവ് സ്വയമേവ ഈ മദ്യക്കുപ്പി മലദ്വാരത്തിൽ കൂടി കുത്തിക്കയറ്റിയതാണ്. പിന്നീട് കുപ്പി പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും യുവാവിന് നടക്കാതെ വന്നു. വീട്ടുകാരോട് വയറുവേദനയുടെ കാരണം ഇതാണെന്ന് ഇയാൾ പറഞ്ഞിരുന്നില്ല. 2 ദിവസം കുപ്പി വയറ്റിൽ കുടുങ്ങി. ഇതോടുകൂടി വേദന അസഹ്യമായി മാറുകയായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിൽ ഇയാളെ എത്തിച്ചത്. എക്സ്റേ കണ്ട് ഞെട്ടിയെന്ന് നാഗപട്ടണം സർക്കാർ ആശുപത്രിയിലെ ജനറൽ സർജനായ ഡോക്ടർ എസ് പാണ്ഡ്യരാജ് വ്യക്തമാക്കി. 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ കൂടിയാണ് 250 മില്ലിയുടെ ഗ്ലാസ് കുപ്പി അന്ന് പുറത്തെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.